സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം വാഗ്ദാനങ്ങളുടെ അച്ചാരവും പ്രത്യാശയുടെ ഉയരുമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശ്രീഹായുടെ പ്രബോധനങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്ന് ഇതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നാം കാണുന്നുണ്ട്. ദൈവമായ പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നാം ഇന്നിറയ്ക്കുന്നു, ദൈവമായ ക്രിസ്തുവിന് അനുരൂപമാക്കുകയും ചെയ്യുന്നു. ഇന്ന് ആവിലായിലെ വിശുദ്ധ തെരേസയുടെ തിരുനാളാണ്. അമ്മ ത്രേസ്യ എന്ന് നാം അവളെ വാത്സല്യപൂർവ്വം വിളിക്കാറുണ്ട്. ദൈവവുമായി ഇഴപിരിയാത്ത വിധം സംയോജിപ്പിക്കുന്ന യോഗാത്മക പ്രാർത്ഥന, കണ്ടംപ്ലേറ്റീവ് പ്രാർത്ഥനയുടെ ഉന്നത ശൃംഗങ്ങളിൽ വിരാജിച്ച വേദജ്ഞാനിയാണ് അവൾ. അതേസമയം തൻ്റെ ഗഹനമായ ഈ ദൈവാനുഭവത്തെ അവൾ സഭയ്ക്കും തൻ്റെ കർമ്മരീതാ സന്യാസ സമൂഹത്തിനും മാർഗദർശനങ്ങളായി കുറിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ വിശുദ്ധ ചിത്രങ്ങളിൽ തൂവൽ തൂലികയുടെ മേലെ ഇറങ്ങി വരുന്ന വെള്ളത്തൂവലിളക്കുന്ന ഒരു പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ തൂലികാചരണം പരിശുദ്ധാത്മാവിന്റെ ചിറകടിയായി മാറുന്നതുപോലെ. ആ അമ്മ പറയുമായിരുന്നു, നമ്മളിൽ ദൈവാഭിനിവേശം ജനിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന്. ആധ്യാത്മിക വളർച്ചയുടെ സരണികൾ പഠിപ്പിച്ച അവരുടെ മഹത് ഗ്രന്ഥമാണ് ഇന്റീരിയർ കാസിൽ ആഭ്യന്തര ഹർമ്മ്യം. ആത്മാവ് ദൈവത്തിന്റെ വഴികളിലേക്ക് നടന്ന് ദൈവത്തെ പുണരുന്ന ആന്തരിക ജീവനമാണത്. കാലിഫോർണിയയിലെ ഒരു അൽമായ കർമ്മലീതാക്കാരിയായ കാരലിൻ ഹംഫ്രീസ് ആഷസ് ടു ഫയർ, ചാരത്തിൽ നിന്ന് തീയിലേക്ക് എന്ന പേരിൽ ആഭ്യന്തര ഹർമ്മ്യത്തിന് ഒരു പുതു യുഗഭാഷ്യം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവം എളിയവരെ ഉയർത്തുന്നുവെന്നത് നാം സങ്കീർത്തന വഴികളിലൂടെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇതുമായി ചേർത്ത് വായിക്കാമത്. സങ്കീർത്തനം 98:33. ചാരത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉയർത്തുന്ന വഴികൾ ഇങ്ങനെ ദൈവാത്മാവിനാൽ പ്രേരിതമായ ദൈവാനുകരണത്തിന്റെ പ്രാർത്ഥനാ വഴികളിലാണ്. യഥാർത്ഥ ആരാധനയുടെയും സ്തുതിയുടെയും പാതകൾ ഇവയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചുവല്ലോ യഥാർത്ഥ ആരാധനയിലേക്കുള്ള ക്ഷണം. ഇന്ന് നാം അത് കാണും. അതിലേക്ക് വരും മുൻപ് ആഷസ് ടു ഫയർ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇന്നത്തെ തിരുവചന വായനകളെ അത് സമ്യക്കായി ക്രോഡീകരിക്കുന്നതുകൊണ്ടാണ്. ഒരുവൻ ആധ്യാത്മിക വഴിയിൽ നടത്തുന്ന തീർത്ഥാടനത്തിൽ വിശ്വാസമാണ് അവനെ പിടിച്ചു നിർത്തുന്ന ശക്തി, സസ്റ്റെയിനിങ് ഫോഴ്സ്. വിശ്വാസമാകട്ടെ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്നു. അത് അതിസ്വാഭാവികമായ അനുഭവങ്ങളിലേക്ക് ആയുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, ആബിസസ് ഓഫ് ഇൻഫിനിറ്റ് ലവ്, നാം നടന്നിറങ്ങുമ്പോൾ ദൈവം തന്നെയാണ് അവിടെ ശക്തി പകരുന്നത്. ഇങ്ങനെയൊരു ആധ്യാത്മിക പാത നാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ഊർജത്തെയും നാം നേടേണ്ട പരിപൂർണതകളുടെ ലക്ഷ്യത്തിലേക്കായി നാം ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും നീളവും നാം ക്രിസ്തുവിൽ അറിയുന്നു. അതിന് ദീർഘക്ഷമയും സഹനശക്തിയും അനിവാര്യമാണ്. വിശുദ്ധ തെരേസ അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഒന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തേണ്ട, ഒന്നും ഭയപ്പെടുത്തുകയും വേണ്ട. നാദാതെ തുർബെ, നാദാതെ എസ്പാന്തെ. ഇന്നലെ നാഥൻ സുവിശേഷത്തിൽ പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. ക്രിസ്തുവിനെ ജീവിതത്തിലും പ്രഘോഷണത്തിലും ഉയർത്തിപ്പിടിക്കുന്നതിന് മടിയോ ഭയമോ വേണ്ട എന്ന്. കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് സഭയുടെ മുഖമുദ്ര. ഇന്നലെ നാം കണ്ട ക്രിസ്തുമുദ്ര, ക്രിസ്തു നമ്മെ സ്വന്തമാക്കിയെന്ന മായാത്ത അടയാളം, സ്പ്രാഗിസ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് ജ്ഞാനവും ശക്തിയും പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരുന്നുവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രേരണകളെ നാം തള്ളിക്കളയുമ്പോൾ അത് അക്ഷന്തവ്യമായ തിന്മയായി മാറുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സഭയല്ലാതായി മാറും. ലൂക്ക 12:8-12. ഇന്ന് ശ്ലീഹ, സഭ, എക്ലേസിയ, ദൈവസ്വരത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടവരെന്നർത്ഥം. ക്രിസ്തു ശരീരമെന്ന് പഠിപ്പിക്കുന്നു Ephesians 1:15-23. എല്ലാം പൂർത്തിയാക്കുന്ന ക്രിസ്തുവിനെ പൂർത്തിയാക്കുന്ന സഭയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു വിചിത്രമായ ആശയഗതിയായി തോന്നാം, പക്ഷേ അതൊരു പാരസ്പര്യത്തിൻ്റെ പൂർണ്ണഭാവമാണ്. സഭയിലാണ് ദൈവം പ്രവർത്തന നിരതനാകുന്നത്. സഭയെ കൂടാതെ, നമ്മെ കൂടാതെ പൂർണ്ണനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ദൈവത്തിൻ്റെ സഹകാരികളായി മാറുന്നു. ദൈവപുത്രൻ്റെ പകർപ്പുകളും. ദൈവം നമ്മെ രൂപീകരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ മാത്രമല്ല, തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നുകൊണ്ടുകൂടിയാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളിങ്ങനെ ചൊരിയപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്, Romans 5:5. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ദൈവസ്നേഹത്തിലാണ് ഉരുവാക്കപ്പെടുന്നത്. ആ ക്രമത്തിൽ നമ്മുടെ വിശ്വാസം പരസ്നേഹത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഒന്നില്ലാതെ മറ്റൊന്നില്ല. വിശ്വാസം, ദൈവസ്നേഹം, പരസ്നേഹം. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുന്നു. അത് ദൈവത്തിന്റെ യഥാർത്ഥ ഭാവങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദൈവവുമായി നമ്മെ ഗാഢമായ ബന്ധത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയത എന്നത് വെറുമൊരു ആവേശമല്ല, റോ എന്തൂസിയാസം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്.
ക്രിസ്തുവിൽ ദൈവം സാധ്യമാക്കിയ മഹത്തായ ശക്തിയും അധികാരവും ഇന്നും നിറവേറ്റപ്പെടുന്നുണ്ട് നമ്മിലൂടെ. കാരണം ക്രിസ്തുവിന്റെ ശക്തിയിലും മഹത്വത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ പങ്കുകാരാക്കിയിട്ടുണ്ട്. നിറഞ്ഞൊഴുകുന്ന അവിടുത്തെ ശക്തി. ദൈവം എല്ലാം ക്രിസ്തുവിന്റെ അധീനതയിലാക്കി. ഉപോട്ടാസോ എന്നൊരു പദം കൊണ്ടാണ് ശ്ലീഹ ഇത് കുറിച്ചത്. പിന്നീട് ഇതേ ലേഖനത്തിൽ മനുഷ്യബന്ധങ്ങളുടെ പരസ്പര സ്നേഹത്തെ, പരസ്പര ദാനത്തെ കുറിക്കാൻ ശ്ലീഹ ഇതേ വാക്കുപയോഗിക്കുന്നുണ്ട്. പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ മനുഷ്യൻ നിലകൊള്ളുന്നത് പോലെയാണിത്. യഥാർത്ഥ ഉപാസന ഇതാണ്, അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ ആരാധന. വിശ്വാസം, സ്നേഹം, ജഡത്തിന്മേലുള്ള ആത്മശക്തി വരിക്കൽ, ദൈവിക ഊർജം, ദൈവവുമായുള്ള നമ്മുടെ സഹകാരിത്വം, ഇങ്ങനെ ഇവിടെ കാണുന്ന ഈ ആശയങ്ങളെല്ലാം നാം ആദ്യം കണ്ടതുപോലെ അമ്മ ത്രേസ്യ പറഞ്ഞ കാര്യങ്ങളുടെ ആധാരവും വിഷയവുമായി വരുന്നത് നമുക്ക് കാണാനാകും. ക്രിസ്തീയ പ്രത്യാശ കാണാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ എന്നാണ് ശ്ലീഹ ഇവിടെ ആശംസിച്ചിട്ടുള്ളത്. ഇന്നലെ ദൈവത്തിന്റെ കണ്ണുകൾ നാം കണ്ടെങ്കിൽ ഇന്നിതാ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെയാണ് നാം കാണുന്നത്. ദൈവവുമായി കണ്ണും കണ്ണും കോർത്തിണങ്ങുന്നതാണല്ലോ യഥാർത്ഥ പ്രാർത്ഥന. അമ്മ ത്രേസ്യ അതിന്റെ വിശാരദയായിരുന്നു. തുടർന്ന് സമാനമായ ആശയത്തിന്റെ വെളിച്ചത്തിൽ ശ്ലീഹ എഫേസ്യർ 3:18 പഠിപ്പിച്ച കാര്യമാണ് അമ്മ ത്രേസ്യ ആദ്യമേ അറിയിച്ചത്. ആത്മീയാത്രയെക്കുറിച്ച് ക്രിസ്തു സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും അറിയാനാകട്ടെ എന്ന് ആശംസിച്ചപ്പോൾ ദൈവം ഇപ്രകാരം എത്ര പ്രാധാന്യത്തോടെയാണ് മനുഷ്യരെ ചേർത്ത് നിർത്തുന്നത് എന്ന ഈ തിരിച്ചറിവിന് മിഴിവേകുകയാണ് ഇന്ന് സങ്കീർത്തനം 8. അത് യഥാർത്ഥ ആരാധനയിൽ ഊന്നിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവമേ അങ്ങയുടെ ദൃഷ്ടിയിൽ, പരിഗണനയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ് എന്നൊരു സുന്ദരമായ ചോദ്യം അതിന്റെ ഹൃദയഭാഗത്തുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികളുടെ മേൽ ദൈവികമായ അധികാരം അവിടുന്ന് മനുഷ്യന് നൽകി. അത് അടിച്ചമർത്തലിന്റെയും ചൂഷണത്തിന്റെയും അധികാര വ്യവസ്ഥയല്ല, ദൈവകരുണയുടെ പ്രകടനം തന്നെയാണ്. ശ്ലീഹ പറഞ്ഞതുപോലെ നാം ക്രിസ്തുവിന്റെ അധികാരത്തിലും ശക്തിയിലും പങ്കുകാരാകുന്നതാണ്. അങ്ങനെ ദൈവം നമ്മെ മഹത്വത്താലും പ്രാഭവത്താലും മകുടമണിയിക്കുകയാണ്. Oh.